ഇപ്പൊ പുത്തൂരുണ്ട് ബാങ്കുകള്, കരുവന്നൂര് മാത്രം എടുത്ത് പറയുന്ന പുൽപ്പള്ളി ഞാൻ പറയട്ടെ, എയർ ബാങ്ക്, കേരള നിയമസഭ കാണാത്ത ഒരു മന്ത്രി ഇവിടുത്തെ കെ മുരളീധരൻ എവിടെ ജയിച്ചു? ഇന്നിട്ടാണോ 7 നിയോജക മണ്ഡലത്തിൽ പാർലമെന്റിൽ ജയിക്കുമെന്ന് പറയുന്നത്? നടക്കില്ല. ഇവിടെ ശിവകുമാർ, ഇവിടെ പ്രളയം ഉണ്ടായി, കോവിഡ് ഉണ്ടായി, പ്രളയത്തിൽ ചാക്കുകൾ ഒരു മന്ത്രി എന്ന നിലയിൽ എടുത്ത ആളാണ് വി എസ് സുനിൽകുമാർ. വേറെ എവിടെ എല്ലാ ജനപ്രതിനിധികളും ഇതൊക്കെ ചെയ്തില്ലേ? ഏത് ജനപ്രതിനിധി ചെയ്തു? കെ മുരളീധരൻ ചെയ്തില്ലേ? കെ മുരളീധരൻ ഇവിടെ ഒന്ന് ചാക്ക് ചെയ്യുന്നോ? പുള്ളി വടകരയിലല്ലേ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, മനസ്സിൽ എന്നും വി എസ് സുനിൽകുമാർ ആണ്. അതുകൊണ്ട് ഇവിടെ വി എസ് സുനിൽകുമാർ ആണോ? അതായത് സർ, ഇവിടത്തെ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ഇത്രയും ഡെവലപ്മെന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തില് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഏകദേശം 27 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇവര് ഈ നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്ത ഏതെങ്കിലും ഒരു 5 പൊതുമേഖല ഒന്ന് പറയാൻ പറ്റും? ഒറ്റ ചോദ്യം സ്വയിറ്റ് ഹരി, നിങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു പൊതുമേഖലാ സ്ഥാപനം പറയാമോ? ഞാൻ അവിടെ തുടങ്ങാം. ചുരുക്കി പറയാം, രണ്ടു പേരിലേക്ക് എനിക്ക് പോകണം. കെ മുരളീധരൻ ഇവിടെ 9 കേന്ദ്രമന്ത്രിമാരുണ്ടാവുമെന്നും ചോദിച്ചത്. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ഭരിക്കുമ്പോ 9 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടുണ്ടല്ലോ. ഈ പറയുന്ന ആളുകളൊക്കെ ജയിച്ചാൽ കേന്ദ്രമന്ത്രിമാരാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ കേരള ഉത്തർപ്രദേശിൽ ഗുജറാത്തിലൊക്കെ ആർക്കും കൊടുക്കും? ഇഷ്ടംപോലെ കേന്ദ്രമന്ത്രിമാരുണ്ടാവും സർ. ആളുകൾ ജയിച്ചിട്ട് 10% താഴെ വേണം മൊത്തം സഭയുടെ 20%. സമ്മതിച്ചു സാർ. ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപിയും ജയിച്ച കേന്ദ്രമന്ത്രിമാരാവും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു സംശയവും വേണ്ട. 100% അവർക്ക് മറുപടി ഇപ്പൊ പറയരുത്, നേരിട്ട് പറഞ്ഞോ, പറയാനുള്ളതെല്ലാം പറഞ്ഞു. 100% ആവുന്ന കാര്യത്തിൽ നടക്കില്ല. പിന്നെ സുനിൽകുമാർ ജയിച്ചാലാണ് ഇവിടെ കേരള തൃശ്ശൂരിന്റെ ശബ്ദം പാർലമെന്റിൽ ഉയരാന്നൊക്കെ പറഞ്ഞു. ഇവിടെ തൃശ്ശൂരും പിന്നെ കെ മുരളീധരനാണ് പോകുന്ന ഏറ്റവും നല്ല ആളെന്ന് പറഞ്ഞു. പത്മജിയായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തി പറഞ്ഞു. ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞാൻ മുരളീധരൻ എതിരായിട്ട് ഒന്നും പറയില്ല എന്നാണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ വരുന്നത്. സ്വാഗതം ചെയ്യാൻ വിശാല മനസ്സായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരെയും. അപ്പോ ഇവരിപ്പോ പറഞ്ഞെന്താ കെ മുരളീധരനോ? അതായത് നിങ്ങള് വഴിയിരുന്നപ്പോ ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചപ്പോ ഓട്ടോറിക്ഷ നിർത്തി സൂപ്പർഫാസ്റ്റ് കൈ കാണിക്കാൻ നിൽക്കരുത്. കെ മുരളീധരൻ വേറെ സൂപ്പർഫാസ്റ്റ് നിർത്തും സാർ, നിർത്തുന്ന സൂപ്പർഫാസ്റ്റുകളുണ്ട് നിർത്തും. നിങ്ങളെ കേറ്റാതെ പോകും. സൂപ്പർഫാസ്റ്റ് അല്ല കെ മുരളീധരൻ, ജ്യോതിരാദിത്യ സിന്ധ്യയെക്കാൾ വലിയ സൂപ്പർഫാസ്റ്റ് അല്ല സാർ കെ മുരളീധരൻ. ആ സൂപ്പർഫാസ്റ്റും നിർത്തും. ശരി, ഇതാണ് പ്രധാനപ്പെട്ട